കേരളം മുഴുവനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് വലിയ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു റിങ് കെ കെ ക്ലേ പ്രൊഡക്ട്സ് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിയാൻ പോവുകയാണ് നേരെ വീഡിയോയിലേക്ക് പോവാം കെ കെ ക്ലേ പ്രൊഡക്ട്സിന്റെ മാനേജിംഗ് പാർട്ട്നർ രാജേട്ട് രാജശേട്ട നമസ്കാരം ഉണ്ട് നമസ്കാരം എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് അറിയാം വലിയൊരു ആഗ്രഹമുണ്ട് കാരണം കളിമണ്ണ് കൊണ്ട് കിണറിലേക്ക് റിങ് ഉണ്ടാക്കി ഇറക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നല്ലൊരു പരിപാടി തന്നെയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രൊസീജിയർ മൊത്തമായിട്ടൊന്നും കാണുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രോസസ് ചെയ്ത് എടുക്കുന്നതൊക്കെ കാണാൻ ഒരു ആഗ്രഹമുണ്ട് അത് ഒന്നേ തൊട്ടിട്ട് ഒന്ന് വിശദീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടല്ലേ ഞാൻ പറഞ്ഞു ഓക്കെ ഏകദേശം ഒരു മൂന്നോ നാലോ തരം മണ്ണാണ് നമ്മൾ ഈ മണ് ഈ റിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് വയനാട് ഭാഗത്തുള്ളത് അതുപോലെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മണ്ണ് വരുന്നുണ്ട് പാലക്കാട് നിന്ന് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കുറ്റിപ്പുറം സൈഡിൽ തന്നെ പുഴ ഭാഗത്തുള്ള മണ്ണ് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതായത് നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഈ മൂന്ന് നാല് തരം മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലം കൂടി മിക്സ് ചെയ്തതിനു ശേഷം മെഷീനിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുക്കുക എന്ന് അരച്ചെടുക്കാൻ അത് കറക്റ്റായിട്ട് നല്ല ജോയിൻ്റ് ആവാം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ തരം മണ്ണുകളും കൂടി മിക്സ് ആവുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ അതെ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും മെഷീനിലിട്ട് നമ്മൾ അരക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം മണ്ണ് മെഷീനിലിട്ട് അരച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ലാബിനകത്ത് മണ്ണ് ചവിട്ടി ചവിട്ടിയതിന് ശേഷം ആ കറക്റ്റ് ആ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ അതെന്തെയ്യും പിന്നെ മോൾഡിൽ വെച്ചിട്ട് പറ്റി പിടിപ്പിക്കുക ചെയ്യുന്നത് അത് ആദ്യം നന്നായിട്ട് സ്ലാബ് ആക്കി മാറ്റും സ്ലാബ് ആക്കി മാറ്റും എന്നിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ പിന്നെ മോൾഡിലകത്ത് അത് പിടിപ്പിക്കുന്നത് എന്നിട്ട് ആ മോൾഡ് അങ്ങ് പൊക്കിയെടുക്കും റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാവും പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം അതിനെ ഉണക്കാൻ വിടണം ആ ഉണങ്ങിയതിനു ശേഷമാണ് നമ്മൾ അതിന്റെ മുകളിലുള്ള ആ സംഭവം ചെയ്യുന്നത് ആ സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് കിണറിലേക്ക് ഇറങ്ങുന്നതിനും ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പാമ്പേരി എന്ന് പറയും ചില സ്ഥലത്ത് ചവിട്ടുപടി എന്ന് പറയും അരഞ്ഞാമ്പെന്ന് പറയും ആ പാമ്പേരി എന്ന് പറയും ചില സ്ഥലത്ത് അരഞ്ഞാണെന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് കണ്ണൂർ ഭാഗത്തൊക്കെ അവര് പടാ പറയാ പല സ്ഥലങ്ങളിലും നമുക്ക് കേരളത്തിൽ മൊത്തം ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും ആ കറക്റ്റ് അറിയാൻ പറ്റും ഈ തന്നെ കൊല്ലം തൊടി ശരി പറയേ അപ്പൊ ഈ രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത് സെറ്റ് സെറ്റ് അതെ കൊടുക്കും അത് ഈ ഷേപ്പിൽ ഉണ്ടാക്കിട്ട് മെല്ലെ മണ്ണൊക്കെ കറക്റ്റ് ജോയിന്റ് ചെയ്ത് ഒരിക്കലും വരാൻ പാടില്ല അത്രയും

വേനൽക്കാലമായതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും വെച്ചാൽ മതി അതെങ്ങനെ വെക്കണം നമുക്ക് പുറത്തേങ്ങനെ കാറ്റൊന്നും കിടക്കാൻ പാടില്ല ആ രീതിയിലാണ് നമ്മൾ ഈ ഷെഡ് തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് എവിടെയാണോ ചെയ്ത് തന്നെ വെക്കണം പിന്നെ ഉണങ്ങിയന് ശേഷം നമ്മൾ ഇങ്ങനെ അട്ടിട്ട് വെക്കുന്നത് ഉണങ്ങി നല്ല ഉണങ്ങിയതിനു ശേഷം പിന്നീട് വീണ്ടും പിന്നെ ചൂളക്കാണ് എടുക്കുന്നത് പിന്നെ ചൂളക്ക് എടുക്കുന്നത് മാനുവലായിട്ടുള്ള രണ്ട് ചൂളകള് നമുക്കുണ്ട് മാനുവലായിട്ട് നമുക്ക് കയറ്റുന്ന ചൂളയുണ്ട് നമുക്ക് മെഷീനറായിട്ട് നമുക്ക് ഗ്രൈനറിൽ ഉപയോഗിച്ച് ആ രീതിയിൽ കയറ്റുന്ന ചൂളയുണ്ട് സാധാരണ മാനുവൽ എടുത്തിട്ട് അതിൽ കൊടുക്കും അതെ അതെ രണ്ട് ചൂള വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കും രണ്ട് ചൂള എന്നാലും നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് സപ്ലൈ ചെയ്യണ്ടേ പെട്ടെന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ രണ്ട് ചൂള വെക്കുന്നത് മെഷീനറി വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്ത് തന്നെയാണ് എല്ലാവരും കൂടുതലും അതെ അതെ എല്ലാ സ്ഥലത്തും ഇല്ല പെട്ടെന്ന് പിന്നെ മെയിൻ അത് ഇതാകുമ്പോ എന്താണ് രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പണി നടക്കും മെഷീനിൽ നമ്മൾ ചെയിൻ ബ്ലോക്ക് എല്ലാം വെച്ച് അത് വലിച്ച് രണ്ടാളുണ്ടെങ്കിലും നമുക്കത് പണി നടക്കും മറ്റേ എന്താ പറയുക അഞ്ചു ആറ് ആളുകൾ വേണം ഇത് അത് കയറ്റാനും എടുക്കാനും അത്രയും വെയിറ്റ് വെയിറ്റും ഉണ്ട് പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനറി കൂടി ആക്കിയത് എത്ര ഇതിന്റെ സൈസ് ശരിക്കും നിങ്ങൾ സൈസ് നമുക്ക് ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് രണ്ടര ഫുട് ഡയ മുതൽ ആറര ഫുട് ഡയ വരെയുള്ള റിങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മാക്സിമം ആറ് ആറ് ഉണ്ടാക്കാൻ നമുക്ക് മണ്ണിന്റെ നിങ്ങൾക്ക് തന്നെ കണ്ടാറേ മണ്ണിന്റെ അകത്ത് ഇത്രയും ഉണ്ടാക്കാൻ കഴിയല്ലോ അതെന്നു അത് തന്നെ നമുക്ക് ചൂള ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം ആറോ ഏഴ് പേര് വേണം ചൂളൊക്കെ എടുക്കാൻ പിന്നെ അത്രയും ചൂളൊക്കെ സെറ്റ് ചെയ്തത് ആ ആറ് അടി ആയ റിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓരോ സമയം ചൂള സെറ്റ് ബെർത്തന സെറ്റ് ചെയ്തെടുക്കണം അതെ അതെ ഓരോ തവണ എടുക്കുമ്പോൾ അതൊക്കെ ചൂള പൊളിച്ച് ഒരു ഭാഗം പൊളിച്ച് അടക്കി പിന്നെ അത് വീണ്ടും അത് കൂട്ടി എടുക്കണം ആ സെറ്റ് ചെയ്യണം എന്തായാലും ഒരു ദിവസം മെനക്കടണം ഒരു ചൂള ഇടുന്നതിന് തന്നെ ഇത് ചൂളയിലേക്ക് നിങ്ങൾ എന്താ പിന്നെ കൊടുക്കുന്ന തീ കൊടുക്കും തീ കൊടുക്കണം ആദ്യം നമ്മൾ നമ്മളൊരു പൊടിയുണ്ട് ഇറച്ച പൊടി ഇട്ട് രണ്ടു ദിവസം പൊയ്ക്കും റിങ്ങിനെ കറക്റ്റ് ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നല്ല ഉണങ്ങിയതിനു ശേഷം പിന്നെ മൂന്നാമത്തെ ദിവസം

ആ ചുടുന്ന ആ ഒരു ചൂടിന്റെ ഇതനുസരിച്ചിട്ടാണ് അതിന്റെ സ്ട്രോങ് കിട്ടും ബലം കിട്ടും അതാകുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് കൊടുത്തത് ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എല്ലാവരും ടെൻഷൻ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സംഭവമാണ് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവോ നാളെ ഇത് അലിഞ്ഞു പോകും എന്നൊക്കെ പേടി ഉണ്ടാവും അതെ അത് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് അത് ശരിക്കും അതെന്താണ് അതിന്റെ പവർ എന്ന് പറയുന്നത് ശരിക്കും പഴയ കാലത്തൊക്കെ അറിയാലോ ഇപ്പോ മൺകലങ്ങളായാലും നമ്മള് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരിക്കലും ആ മൺകലം അലിഞ്ഞു പോകുന്നില്ല ഒന്നുകിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടണം അത് മാറ്റ നമ്മൾ ചട്ടി ഉള്ളൂ അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകുന്ന ചരിത്രങ്ങളൊന്നും ഇവിടുന്നതുവരായിട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പല പഴയ കാലത്ത് നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ച കിണറുകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഈ രാങ്ങാട്ടൂർ ഭാഗത്തൊക്കെ ഓടുകൾ അടുക്കി വെച്ച കിണറുകളുണ്ട് അങ്ങനെ അത്ര ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളത് അതൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊരു പോസിറ്റീവാണ് ഓക്കെ അപ്പൊ ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും ആവില്ല ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല അത് ഉറപ്പാണ് അത് ഗ്യാരണ്ടി ആണ് നമ്മള് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള പരിപാടിയാണ് മൺകലങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ് ആളുകളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ ഇതിന് എത്രത്തോളം ബലം ഉണ്ടോ എന്നുള്ളതാണ് അല്ല എന്റെ സംശയം അത് ആണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ വെച്ചിട്ട് ഒന്ന് ഞാൻ അടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കൂടി

രാശയുടെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കിണറിന് അപേക്ഷിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കുള്ള കൂടുതൽ ഗുണങ്ങൾ എന്താ ഉള്ളതിന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും അതിന് യാതൊരുവിധ സംശയവുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂജയിലൊക്കെ വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം നല്ല തണുപ്പായിരിക്കും അതിന് നാച്ചുറൽ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നൊക്കെ നാച്ചുറല്ലേ ക്ലയൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട് ആണ് ഇപ്പോൾ ചൂളയിൽ വെച്ച് ചുറ്റെടുക്കുന്ന പിന്നെ ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും കെമിക്കൽസ് നിങ്ങൾ കണ്ടതല്ലേ നേരത്തെ നമ്മൾ റിങ് ഉണ്ടാക്കുന്നതെല്ലാം കളിമണ്ണ് അരക്കുന്നതും ഇതെല്ലാം നിങ്ങൾ ഇവിടെ കറക്റ്റ് നമ്മുടെ കമ്പനിയിൽ വന്ന് കണ്ടതാണ് അപ്പോൾ അപ്പം ആളുകളുടെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കെമിക്കൽ ആഡ് ആഡ് ചെയ്യുന്നതെ അപ്പൊ ഇതിൽ യാതൊരു വിധ കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് റിങ് ഇറക്കുക ഇപ്പ കിണറ്റിലേക്ക് റിങ് ഇറക്കുക എന്ന് പറയുന്നതില് അത് ശരിക്കും ഡയറക്റ്റ് നമ്മൾ ഈ സിമെന്റ് ഇതൊക്കെ ഇറക്കുന്ന പറ്റില്ല ില്ല കാരണം നമുക്ക് ഏതൊരു ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ തീർച്ചയായും നമ്മുടെ ഈ മൺ റിങ്ങിനും ഒരു നെഗറ്റീവ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ റിങ് വെച്ചിട്ട് നമുക്ക് താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകാൻ പറ്റില്ല ഓ അതായത് സാധാരണ കോൺക്രീറ്റ് റിങ് വെച്ചിട്ട് കോൺക്രീറ്റ് റിങ് ആണെങ്കിൽ അവരത് വെക്കും എന്നിട്ട് താഴ്ന്ന മണ്ണ് ഇങ്ങനെ വലിച്ച് ഇറക്കി ഇറക്കി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോകും പക്ഷെ ആ സിസ്റ്റം നമുക്ക് മണ്ണിന്റെ റിങ്ങില് പറ്റില്ല ഇത് ആദ്യം കിണർ കുഴിച്ചു വെക്കണം എത്ര വേണമോ നമ്മൾ കിണർ കുഴിക്കേണ്ടത് അത്രയും ഭാഗം നമ്മൾ കിണർ കുഴിച്ച് വെച്ചതിന് ശേഷം താഴെ മെറ്റലെല്ലാം ഫില്ല് ചെയ്ത് അതിൽ മുകളിൽ റിങ് സീറ്റ് ചെയ്ത് സീറ്റ് ചെയ്ത് പൊതിച്ചു വരണം അതിനുശേഷം പിന്നെ സൈഡിൽ നമ്മൾ ചില ആളുകൾ ഓടുമുറി വെക്കാൻ വേണ്ടി പറയും ഓടിന്റെ കഷ്ണങ്ങൾ ചില ആളുകൾ മെറ്റൽ അധികം മെറ്റലാണ് നമ്മൾ ഫില്ല് ചെയ്യാറ് മെറ്റലാകുമ്പോൾ വെള്ളം വരുന്ന സമയത്ത് നല്ലൊരു രീതിയിൽ നല്ല ഫിൽറ്ററിങ് ഉണ്ടാവും പിന്നെ വയൽ പ്രദേശത്ത് വേറെ വിഷയം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഹൈ പ്രഷർ ഉള്ള സ്ഥലങ്ങളായിരിക്കും അപ്പൊ മെറ്റൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വേറെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ ഉണ്ടാവില്ല മെറ്റലിന്റെ ഇടയിലൂടെ വെള്ളം വരുമ്പോൾ വെള്ളത്തിന്റെ പ്രഷർ കുറയും അപ്പൊ നമ്മൾ റിങ്ങിനെ വല്ലാതെ ബാധിക്കില്ല പിന്നെ വെള്ളത്തിന് ആ ഫിൽറിംഗ് കൂടി കിട്ടും സേഫ് ആയിരിക്കും പിന്നെ ഫിൽറ്ററിംഗ് കൂടി കിട്ടും വെള്ളത്തിൽ അപ്പൊ ഇത് വെള്ള ഉള്ളിലേക്ക് വരാൻ നിങ്ങൾ എന്തെങ്കിലും ഹോൾസ് ഉണ്ടാവും ചില റിങ്ങിനൊക്കെ ഹോൾസ് ഉണ്ടാവും അതുപോലെ ഹോൾസുകളൊക്കെ ഇട്ടു കൊടുക്കും ഹോൾ ഉള്ളതുകൊണ്ട് ഹോൾ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എല്ലാവരുടെ ഏറ്റവും വലിയൊരു പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു നാ നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ റിങ്ങിൻ്റെ വിലയും കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല അത് ആ വില തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നത് അഞ്ച് വർഷം അഞ്ച് വർഷം മുന്നിലുള്ളത് സെയിം റേറ്റ് ആണ് ഇപ്പോഴും നമ്മൾ വില കൂട്ടിയിട്ടില്ല അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും മിനിമം ചെറിയ റിങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടര ഫുട്ട് ഡയ ഉള്ള റിങ് ആണ് വരുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നര അടിയാണ് അതിന് നാലായിരം രൂപ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നാലര അടി വരുന്നുണ്ട് അതിന് അയ്യായിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞാൽ അഞ്ച് അടി അതിന് ഏഴായിരം രൂപ ഏറ്റവും വലിയ റിങ് എന്ന് പറയുന്നത് ഡൈ ആണ് അതിന് എട്ടായിരത്തി രൂപയാണ് റിങ്ങിൻ്റെ വില വരുന്നത് ഈ ചെയ്തു വെച്ചുള്ള റിങ്ങുകൾ കിണറിലേക്ക് ഇറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു വീട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ നോക്കി ഈ ഒരു കാഴ്ച നോക്കിയാൽ അത് തള്ളിയിട്ട് ഉരുട്ടി ഉരുട്ടിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അത്രയും സ്ട്രോങ് ആണ് അത് എന്നാണ് ഇവർ പറയുന്നത് ചുട്ടെടുത്തത് കൊണ്ട് തന്നെ ഏതൊക്കെ കിണറുകൾക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ ഒരു റിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ കിണറുകൾക്ക് ഒത്തിരി ആളുകൾ ഇപ്പോൾ ചെയ്തു നല്ല ഭംഗിയാണ് അത് ചെയ്തു വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പഴയ കിണറുകൾ ഉണ്ടല്ലോ നമ്മുടെ സൈഡിലുള്ള കിണറിൻ്റെ സൈഡിലുള്ള കല്ലുകളൊക്കെ പൊട്ടിപ്പോയത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നവർക്കും അതിനൊന്ന് പുതുക്കി ഒന്നുകൂടി മോടി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ റിങ്ങ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ മോടി എടുക്കാൻ പറ്റും അതുപോലെ ഉള്ളിൽ ഉണ്ടാകുന്ന വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു കിണറിനെ മൊത്തം വർക്ക് ചെയ്യാൻ മാത്രമേ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ സംശയമാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്കത് ഒരു റിങ്ങ് മതിയും ഒരു റിങ് ചെയ്ത് തരാനും ഈ കമ്പനി റെഡിയാണ് അത് രണ്ടല്ല നാലല്ല അഞ്ചല്ല എത്ര റിങ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് തരാൻ കമ്പനി റെഡിയാണ് അത് ചിലപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് അതായത് ഒരു ആൾമറ വരെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിലും സെറ്റ് ചെയ്ത് തരാനേ ഈ ഒരു കമ്പനി റെഡിയാണ് കേട്ടോ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് പറയാം അതിനനുസരിച്ചിട്ട് ഇവർ വന്നിട്ട് ആ റിങ് ഇറക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് കറക്റ്റ്

ിറക്കുന്നത് കണ്ടത് കഴിഞ്ഞ വർഷം അവര് ചെയ്തു ഞങ്ങള് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ട് അപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യാൻ വർഷമായി അവര് ചെയ്യുമ്പോ ഞങ്ങള് കാണുകയും പിന്നീട് പോയി നോക്കുകയും ചെയ്തപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യുന്നു ഇത്രയാണ് കെ കെ ക്ലേ പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൌട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് കമൻ്റായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എവിടെ നിങ്ങൾക്ക് വേണമെങ്കിലും റിംഗിൻ്റെ വർക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനിയെ വിളിക്കാം കേട്ടോ അതേപോലെ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമ്പനിയിലേക്ക് വരാം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ